ചരിത്ര പ്രധാനമായ തീരുമാനത്തിന് വഴി തുറന്ന് രൂപയും ദിർഹവും കൈകോർത്തു. സാമ്പത്തിക ഇടപാടുകൾക്ക് ഇനി പ്രാദേശിക കറൻസി മതി. ഇരു രാജ്യങ്ങളിലും രൂപയിലും ദിർഹത്തിലും സാമ്പത്തിക ഇടപാട് പൂർത്തിയാക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിനിടെയാണ് നിർണായകമായ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഉഭയകക്ഷി വ്യാപാരങ്ങളിൽ ഇന്ത്യൻ രൂപയും UAE ദിർഹവും വിനിമയത്തിന് ഉപയോഗിക്കാമെന്നാണ് കരാർ. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസും UAE സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിജ് മുഹമ്മദ് ബലാമയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും സാന്നിധ്യത്തിലായിരുന്നു നടപടി. ഇതോടെ ഇരു രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകൾക്ക് രൂപയിലും ദിർഹത്തിലും സാമ്പത്തിക ഇടപാട് പൂർത്തിയാക്കാം. വിദേശ രാജ്യങ്ങളുമായി നേരിട്ടുള്ള വ്യാപാര വാണിജ്യ ഇടപാടുകളിൽ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാർ. ഇനി മുതൽ ഏത് കറൻസിയിൽ വ്യാപാരം നടത്തണമെന്ന് വ്യാപാരിക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകും. തുക കൈമാറുമ്പോൾ കറൻസി വിനിമയത്തിന് ഈടാക്കുന്ന നിരക്ക് പുതിയ കരാറിലൂടെ ഒഴിവായി. അതായത് പണം ഡോളറിലേക്ക് മാറ്റാതെ തന്നെ ഇനി സാമ്പത്തിക ഇടപാട് പൂർത്തിയാക്കാൻ കഴിയും. ഇന്ത്യയുടെ UPI-ഉം UAE വികസിപ്പിച്ച IPP-ഉം തമ്മിൽ ബന്ധിപ്പിക്കാനും ധാരണയായി. ഇതോടെ ഇന്ത്യയിൽ UPI വഴി പണം അയക്കുന്ന അതേ വേഗത്തിൽ UAE-യിലെ ബാങ്ക് അക്കൗണ്ടും ഫോൺ നമ്പറും ഉള്ളവർക്കും പണം അയക്കാം. ഇന്ത്യൻ കാർഡുകൾ UAE-യിൽ ഉപയോഗിക്കുമ്പോൾ മറ്റേതെങ്കിലും രാജ്യാന്തര സേവനദാതാവിന്റെ സഹായം ഇനി ആവശ്യം വരില്ല. UAE-യും ഇന്ത്യയും തമ്മിൽ ഡിജിറ്റൽ കറൻസി ഇടപാടും ഉടൻ യാഥാർത്ഥ്യമാക്കും. ആദ്യമായാണ് ഡിജിറ്റൽ കറൻസി രംഗത്ത് മറ്റൊരു രാജ്യവുമായി റിസർവ് ബാങ്ക് സഹകരണത്തിൽ ഏർപ്പെട്ടത്. ഇതോടെ രാജ്യാന്തര വ്യാപാരത്തിൽ ഡോളറിന്റെ ആവശ്യം കുറയുകയും രൂപ സ്ഥിരത നേടുകയും ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പുതിയ കരാറോടെ വാണിജ്യ രംഗത്ത് ഇന്ത്യയും UAE-യും തമ്മിൽ പുതിയ വിപ്ലവകരമായ അധ്യായമാണ് സാധ്യമായിരിക്കുന്നത്.